മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലെ 51A വകുപ്പിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. 1976 42 ഭരണഘടന ഭേദഗതി വഴിയാണ് പ്രസ്തുത വകുപ്പ് ഭരണഘടനയിൽ ചേർത്തത്. മൗലിക കർത്തവ്യങ്ങളുടെ ലംഘനത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും ഭരണഘടന മൗനം ദീക്ഷിക്കുന്നു. തുടക്കത്തിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, പിന്നീട് ഇത് 11 ഉയർത്തി. മൗലിക ചുമതലകൾ ഇനി പറയുന്നു: ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. 2. ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമേകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3. രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. 4. രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. 5. ജാതി, മതം, ഭാഷ, പ്രാദേശികത, വിഭാഗീയത എന്നിവയിൽ അധിഷ്ഠിതമായ വൈവിധ്യങ്ങൾക്കതീതമായി ജനങ്ങളിൽ സൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക. സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. 6. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. 7. പരിസ്ഥിതി സംരക്ഷിക്കുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. 8. ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വളർത്തുക. 9. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 10. രാഷ്ട്രപുരോഗതിക്ക് ഉതകും വിധം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി യത്നിക്കുക. 11. 6 വയസ്സിനും 16 വയസ്സിനും മധ്യയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കൾ വിദ്യാഭ്യാസം ലഭ്യമാക്കണം. ഇനി ഈ ഭാഗത്തെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം. മൗലിക ചുമതലകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക ചുമതലകൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്. മൗലിക ചുമതലകൾ ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി സ്വരൺസിംഗ് കമ്മിറ്റി. സ്വരൺസിംഗ് കമ്മിറ്റിയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. മൗലിക ചുമതലകൾ ആർക്കുള്ളതാണ്? എല്ലാ പൗരന്മാർക്കും. എല്ലാ പൗരന്മാർക്കുമുള്ളതാണ് മൗലിക ചുമതലകൾ. ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42-ാം ഭേദഗതി. 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 42-ാം ഭേദഗതി നടന്ന വർഷം 1976. 1976 42-ാം ഭേദഗതി നടന്നത്. മൗലിക അവകാശങ്ങൾക്കും മൗലിക ചുമതലകൾക്കും വേണ്ടി വാദിച്ച ഇന്ത്യയിലെ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് മൗലിക അവകാശങ്ങൾക്കും മൗലിക ചുമതലകൾക്കും വേണ്ടി വാദിച്ച ഇന്ത്യയിലെ ദേശീയ നേതാവ്. രാംശരൺ VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് രാംശരൺ VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. വർമ്മ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങളുമായി വർമ്മ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താവിന്റെ ചുമതലയാക്കിയത്? 86-ാം ഭേദഗതി. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താവിന്റെ ചുമതലയാക്കിയത്. നിലവിൽ ഭരണഘടനയിൽ എത്ര മൗലിക ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്നു? 11. നിലവിൽ ഭരണഘടനയിൽ 11 മൗലിക ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക എന്നത് പൗരന്മാരുടെ മൗലിക ചുമതലയാണ്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക എന്നത് പൗരന്മാരുടെ മൗലിക ചുമതലയാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.